കോഴിക്കോട് വീണ്ടും തെരുവനായ ആക്രമണം. പാറപ്പടിയിൽ അഞ്ചു പേർക്ക് നായയുടെ കടിയേറ്റു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ശിവരാജൻ എന്നയാളുടെ മുഖത്ത് കടിയേറ്റു. പത്രം ഇടാനെത്തിയ ഉമേഷ്, പ്രദീപ് യാത്രക്കാരായ രണ്ടു പേർക്കും കടിയേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സോണൽ കൃഷ്ണ ചേരുന്നു വിവരങ്ങളുമായി. സോണൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനു, പാറോപ്പടി ചേവരമ്പലം വാർഡിലാണ് ഈ തെരുവനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം. ആറോളം പേർക്ക് കടിയേറ്റു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിൽ ഒരാളുടെ മുഖത്ത് നായ ചാടി കടിക്കുകയാണ് ചെയ്തിരുന്നത്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ എത്തി ചികിത്സ തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. നടന്നങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നായ അടുത്ത് എത്തിയിട്ടും നായ പോകുന്നില്ല. അപ്പോൾ ഞാൻ കല്ലെടുക്കാൻ കുനിഞ്ഞതാ. നമ്മൾ നായ ഒറ്റ ചാട്ടൻ്റെ മേലെ ഇവിടെ ചാടി കടിച്ചു കഴിഞ്ഞു. അങ്ങനെ കുടഞ്ഞാഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം തന്നെ നായ ഓടിപ്പോവുകയും ചെയ്തു. പിന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സ ചെയ്ത് അവിടെ വന്നാൽ തന്നെ മോനെയും കൂട്ടി മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ അവിടെ ഞാൻ അവർ എന്തോ ഇത് അടിക്കാനുണ്ട് പറഞ്ഞു. അതിന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അലർജി വരുന്ന സാധനമാണ്. അപ്പോൾ മോനോട് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഈ കടീൻ്റെ ചുറ്റുപാട് അടിച്ചു. അപ്പോൾ സ്വിച്ച് ഇടാൻ ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞു. കടി നല്ല ഇതുണ്ട്. അപ്പോൾ സ്വിച്ച് ഇടാൻ പറ്റില്ല. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് സ്വിച്ച് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഈ അണുക്കൾ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അതിനുള്ള മരുന്നാണ് അടിച്ചതെന്ന് പറഞ്ഞു. പിന്നെ കാലിൻ്റെ രണ്ട് കൈക്ക് അടിച്ച് മരുന്ന്, കാലിൻ്റെ തുടക്ക അടിച്ച്, പിന്നെ കണ്ണിൽ ഇട്ടിച്ചു, വായിലിട്ടിച്ച്, ചെവിയിൽ രണ്ടിലും ഒരൊക്കെ മരുന്ന് ഇട്ടിച്ച്. നാളെ ചെല്ലാൻ പറഞ്ഞിട്ട് സ്വിച്ച് ഇടാൻ വേണ്ടിയിട്ട് ോടൊപ്പം ചേരുന്നത് ഈ വാർഡിലെ കൗൺസിലറാണ്. ഇവരാണ് നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഇവിടെ ആറോളം പേരെ കടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവരോട് വിശദമായിട്ടുള്ള വിവരങ്ങൾ ചോദിക്കാം. എന്തായിരുന്നു ചേച്ചി സംഭവം? ആറോളം പേരെ കടിച്ചു എന്നുള്ള പറയുന്നത് എന്തായിരുന്നു? അതെ, രാവിലെ ഒരു 8 മണിയായപ്പോഴാണ് ഇവിടെ പുത്തൻകുളങ്ങര ഭാഗത്ത് നിന്ന് ഒരു ഫോണ് വന്നത്. നായക്കൂട്ടത്തിനെടുത്ത് ഒരു നായ ഓടി വന്നിട്ട് കടിക്കാൻ വേണ്ടി വന്ന സമയത്ത് അയാൾ ഹെൽമെറ്റ് എടുത്തിട്ട് നായ തിരിച്ച് അടിച്ച സമയത്താണ് അയാൾ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് കാവിൻ്റെ പറയരിക്കാവിൻ്റെ ആ ഭാഗത്തുള്ള ഒരാൾ വിളിച്ചിട്ട് അയാളെ ഷൂവിനാണ് കടി കിട്ടിയത്, അയാൾക്ക് കടി കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു പത്രക്കാരൻ്റെ അടുത്തേക്ക് പിന്നെയാണ് ഇയാളെ കടിച്ചതെന്ന് പറഞ്ഞത്. കുറച്ച് മുമ്പേ പാറോപ്പടി ചേവരമ്പലം റോഡിൽ ബൈക്കിൽ പോകുന്ന രണ്ടാൾക്കാരെ നായ കടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നാട്ടുകാരൊക്കെ വടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നായയെ നോക്കിയിട്ട്. ഈ ആരോഗ്യവകുപ്പിൽ അറിയിച്ചിരുന്നില്ല? അതെ അതെ, ആരോഗ്യവകുപ്പിൽ അറിയിച്ചു. ആ സമയത്ത് പിന്നെ ABC സെൻറ്റർ അടച്ചിട്ടിരിക്കുകയാണ് അവിടെ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വാഹനം ബ്രേക്കിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. തിങ്കളാഴ്ച വന്നിട്ട് വാക്സിൻ ചെയ്തു തരാമെന്നാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് അറിയിച്ചിട്ടുള്ളത്.